എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദീപക് വർമ്മ. ഒരു പാട്ട് സെലക്ട് ചെയ്ത് അത് പഠിച്ച് അത് പാടുന്നതിൻ്റെ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ള ഒരു സീരീസിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു പാട്ട് എങ്ങനെ സെലക്ട് ചെയ്യാം, സെലക്ട് ചെയ്യാൻ വേണ്ടുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് കണ്ടത്. ഈ വീഡിയോയിൽ പാട്ട് തിരഞ്ഞെടുത്ത ശേഷം ആ പാട്ട് ഏറ്റവും ഇഫക്റ്റീവായിട്ട് നല്ലവണ്ണം എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ ശ്രുതിലേ ദീപ്തം എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. ഈ ചാനലിൽ ഒരുപാട് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ടിപ്സ് എല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. പാടാൻ ആഗ്രഹിക്കുന്നവർക്കും പാട്ടിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഇഷ്ടംപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഇൻഫർമേഷൻ ഈ ചാനലിലുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി ഒരു പാട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായ ലിറിക്സ്, അതിൻ്റെ വരികൾ. വരികൾ ശരിക്കും നിങ്ങൾ പഠിക്കുക. പഠിക്കുക എന്ന് പറയുമ്പോൾ ബൈ ഹാർട്ട് പഠിക്കുക എന്നല്ല ഉദ്ദേശിച്ചത്. ആ വരികൾ നിങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ആ വരികളിൽ എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങളിൽ ഫോം ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ മാതൃഭാഷയിലുള്ള പാട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിലും എല്ലാവർക്കും ആ മാതൃഭാഷയിലുള്ള എല്ലാ വാക്കുകളും അറിഞ്ഞോളണമെന്നില്ല. ആ പാട്ടിൽ കവി എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും ആ സിനിമയുടെ കോണ്ടെക്സ്റ്റ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? ആ വാക്കുകൾ കൃത്യമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതേപോലെ അറിയാത്ത ഭാഷയാണെങ്കിൽ പിന്നെ അത് അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1, ലിറിക്സ് നോക്കുക. ആ പാട്ടിലൂടെ ആ വരികൾ എഴുതിയാൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ലിറിക്സ് മനസ്സിലാക്കിയല്ലോ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താവണം? അത് പറയുന്ന രീതി എങ്ങനെയാണ് എന്ന് പഠിക്കണം. അതിനെയാണ് പറയുന്നത് പ്രൊനൗൺസിയേഷൻ അഥവാ ഡിക്ഷൻ എന്ന്. നമ്മൾ ലിറിക്സ് നോക്കി മനസ്സിലാക്കി, അതിൻ്റെ അർത്ഥം അറിയാം, സിനിമയുടെ കോണ്ടെക്സ്റ്റ് മനസ്സിലായി, ഇതിൻ്റെ ഇമോഷൻസ് മനസ്സിലായി, വരികളുടെ കണ്ടൻറ്റ് മനസ്സിലായി. പക്ഷേ അത് നേരാവണ്ണം ഉച്ചരിക്കാനും അറിയണം. ഉച്ചാരണത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്ത ശേഷം നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കുകയാണ് വേണ്ടത്. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1-ൽ നിങ്ങൾ ലിറിക്സ് മനസ്സിലാക്കുന്നു. സ്റ്റെപ്പ് നമ്പർ 2-ൽ നിങ്ങളത് ഉച്ചരിക്കാൻ പഠിക്കുന്നു. ഇതിനുശേഷം സ്റ്റെപ്പ് നമ്പർ 3-ൽ ആ പാട്ട് പല തവണ കേട്ട് മനസ്സിൽ ശരിക്കും തറവായിട്ട് അത് ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. പല തവണ എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ അല്ല, ചിലപ്പോൾ 5 ആവാം, ചിലപ്പോൾ 10 ആവാം, ചിലപ്പോൾ 20 ആവാം. എത്ര തവണ കേൾക്കുന്നോ അത്രയും ആ മനസ്സിൽ ലിറിക്സും മീനിങ്ങും ആ പാട്ടിൻ്റെ ഇമോഷൻസും ശരിക്ക് നിങ്ങളുടെ മനസ്സിൽ പതിയുകയാണ് ചെയ്യുക. അങ്ങനെ പലതവണ കേട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആവും തോറും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സ്റ്റെപ്പ് നമ്പർ 4. അതായത് ആ പാട്ടിൻ്റെ ടെമ്പോ എന്താണോ, ആ ടെമ്പോയിൽ ആ വരികളുടെ സ്പേസിങ് എങ്ങനെയാണോ, ആ പാട്ടിൽ എങ്ങനെയാണോ പാടിയിരിക്കുന്നത്, അതേപോലെ തന്നെ നിങ്ങൾക്ക് പാടാതെ തന്നെ പറഞ്ഞു നോക്കാവുന്നതാണ്. ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട്, സുമംഗലി നീ ഓർമ്മിക്കുമോ എന്ന ഗാനം എടുത്തു നോക്കാം. അതൊരു വിരഹ ദുഃഖഗാനമാണ്. സുമംഗലി നീ ഓർമ്മിക്കുമോ എന്ന് പാടാതെ 1, 2, 3, 4 സുമംഗലി നീ ഓർമ്മിക്കുമോ, സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദ്ഗദമായി മനസ്സിലലിയും, ഒരു പ്രേമകഥയിലെ ദുഃഖഗാനം. ഇപ്പം ഞാൻ പറയുന്നതിൻ്റെ കൂടെ ഒരു ശബ്ദം കേൾക്കുന്നത് താളം പിടിക്കുന്നതിൻ്റെയാണ്. ഇപ്പോൾ ചരണം നോക്കുകയാണെങ്കിൽ
കൊഴിഞ്ഞ പീലികൾ പെറുക്കിയെടുക്കും, കൂടുകെട്ടും ഹൃദയം. വിരിഞ്ഞ പൂവിനും വീണപ്പൂവിനും വിരുന്നോരുക്കും ഹൃദയം. എപ്പോഴും വിരുന്നോരുക്കും ഹൃദയം. ഇങ്ങനെ പാട്ട് താളമടിച്ച് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ആ കറക്റ്റ് വേർഡ്സിൻ്റെ സ്പേസിംഗ് മനസ്സിലാവും, ആ താളത്തിലെ പാട്ട് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവും. താളത്തിൻ്റെ പരിമിതികളിൽ ആ വരികൾ അല്ലെങ്കിൽ വേർഡ്സ് ശരിക്കും ഉച്ചരിക്കാൻ കഴിയുന്നുണ്ടോ, പാടുമ്പോൾ ഉച്ചരിക്കാൻ കഴിയുമോ എന്നും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇങ്ങനെ പറഞ്ഞു നോക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാടി നോക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ പാടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ സംഗതികളും പെർഫെക്ഷനും നോക്കേണ്ട ആവശ്യമില്ല. ഒരു ഓവറോൾ ആയിട്ട് ഒരു ഹൈ ലെവൽ ട്യൂണിൽ നിങ്ങൾക്ക് ഇതേപോലെ പാടി നോക്കിയാലും മതി. ലിറിക്സ് കണ്ടു, ഉച്ചാരണം കണ്ടു, താളത്തിൽ അതിൻ്റെ വേർഡ്സിൻ്റെ സ്പേസിംഗ് നമ്മൾ കണ്ടു. ഇനിയാണ് ശരിക്കും പാട്ടിൻ്റെ ട്യൂണിലേക്ക് നിങ്ങൾ കടക്കേണ്ടത്. ട്യൂൺ തറവായിട്ട് പഠിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് സുമംഗലി നീ എന്ന ഗാനം തന്നെ എടുത്തു നോക്കാം. നമ്മൾ പാട്ട് പഠിക്കാനിരിക്കുമ്പോൾ സാധാരണ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്ന് പറയുന്നത്, ഒരു പാട്ട് 8-10 തവണ കേൾക്കും, അപ്പോഴേക്കും നമുക്കൊരു ഐഡിയ കിട്ടും, എന്നിട്ട് സംശയമുള്ള ഭാഗങ്ങളൊക്കെ വീണ്ടും കേട്ട് നോക്കും, എന്നിട്ട് നമ്മൾ ആ പാട്ട് പാടും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പാട്ട് തറവായിട്ട് പഠിച്ചു എന്നുള്ളതാണ്. പക്ഷേ അവിടെ സംഭവിക്കുന്നത് ഡീറ്റെയിൽഡ് ലിസണിങ്, വിശദമായിട്ടുള്ള ഒരു കേൾവി പഠനം നടന്നിട്ടില്ല എന്ന് തന്നെയാണ്. സുമംഗലി നീയോർമ്മിക്കുമോ? സു എന്ന അക്ഷരം എവിടെയാണ്? സു മങ് മോളിൽ നിന്ന് താഴത്തേക്ക് ആണ് വരുന്നത്. മങ് ഗലീനീ, ഗലീനീ പ്ലെയ് നോട്ട്സ് ആണ്. പിന്നെ ശ്വാസം വിടാതെ തന്നെ ഗലീനീയോ, ശ്വാസം വിടാതെ തന്നെയാണ് ഓർമ്മിക്കുമോ എന്ന് പാടുന്നത്. അതായത് ഓരോ പാട്ടിലെയും ഓരോ അക്ഷരവും കൃത്യമായിട്ട് എങ്ങനെയാണ് പാടേണ്ടത് എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഒരു പാട്ട് പഠിക്കാൻ. ഹൈ ലെവലായിട്ട് പഠിച്ചാൽ പോരാ, ശ്രദ്ധിച്ച് ഓരോ കുനിപ്പും ഓരോ ചെറിയ ചെറിയ ഓരോ മൈക്രോ സംഗതികളും പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം പഠിക്കാൻ. അങ്ങനെ ശ്രദ്ധിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള വഴികളും ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും കോമൺ ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് അത് പാടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അറിയാതെ തന്നെ ബ്രെയിൻ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. അറിയാതെ എന്ന് പറയുമ്പോൾ അതിലെ കർണാട്ടിക് നോട്ട്സ് എന്താണെന്നോ അല്ലെങ്കിൽ സ്വരസ്ഥാനം എന്താണോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ നമ്മുടെ മ്യൂസിക്കൽ സെൻസ് വെച്ചിട്ട് തന്നെ ആ നോട്ട് എങ്ങനെയാണെന്ന് പിക്കപ്പ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് പാടിക്കും. ക്ലാസിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് ഉണ്ടാവണമെന്നില്ല, അല്ലാതെ തന്നെ നമ്മുടെ സെൻസ് തന്നെ നമ്മളെ രക്ഷിക്കും അവിടെ. ഇവിടെ പ്രധാനമായിട്ട് വേണ്ടത് മൾട്ടിപ്പിൾ ടൈംസ് ലിസണിങ് ആണ്, പിന്നെ നമ്മളുടെ മ്യൂസിക്കൽ സെൻസുമാണ്. രണ്ടാമത്തെ വഴി നേരത്തെ പറഞ്ഞ പോലെ കർണാട്ടിക് നോട്ട്സിൻ്റെ ഒരു നോളജാണ്. ആ നോളജ് എന്ന് പറയുന്നത് ഓവർനൈറ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് പഠിച്ചുണ്ടാക്കാവുന്നതല്ല. അതിന് കഴിവ് മാത്രം പോരാ, നല്ല പഠനം, അഭ്യാസം, ട്രെയിനിങ്, പ്രാക്ടീസ് ഒക്കെ വേണം. ഒരു പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്വരസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു പാട്ട് പഠിക്കാൻ അവരുടെ വഴി എന്ന് പറയുന്നത് നോട്ട്സ് ഉപയോഗിച്ചിട്ടാണ്. ഇനി മൂന്നാമത്തെ വഴി, ഇത് രണ്ടിൻ്റെയും ഒരു മിക്സാണ്. എങ്ങനെയാണ്? മനസ്സിലാവാതെ വരുന്ന സംഗതികൾ, ടഫായിട്ടുള്ളതാവാം, അങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ സ്വരപ്പെടുത്തി നോട്ടേഷൻ മനസ്സിലാക്കുക. അല്ലാതെ മനസ്സിലാവുന്ന ഭാഗങ്ങൾക്കെല്ലാം നോട്ടേഷൻ ഉപയോഗിക്കാതെ തന്നെ പഠിക്കാവുന്നതുമാണ്. അപ്പോൾ മനസ്സിലാവാത്ത ഭാഗങ്ങളാണെങ്കിൽ നോട്ടേറ്റ് ചെയ്താൽ മനസ്സിലാവുമെന്നുണ്ടെങ്കിൽ നോട്ടേഷൻ അറിയാവുന്നവരോട് ചോദിക്കുക. ഇപ്പം എന്നോട് തന്നെ പലരും പല പാട്ടുകളുടെ നോട്ടേഷൻ ചോദിച്ചുകൊണ്ടാണ് പല ട്യൂട്ടോറിയൽ വീഡിയോസും ഈ ചാനലിൽ ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ ചെയ്ത 2-3 വീഡിയോസിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. സ്വർണ ഗോപുര നർത്തകീ ശില്പം, കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും, അങ്ങനെ പലതും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നോട്ടേറ്റ് ചെയ്താൽ എല്ലാ പാട്ടും ശരിക്കും പഠിക്കാൻ പറ്റുമെന്നല്ല. നോട്ടേഷനും പരിമിതികളുണ്ട്.
കാരണം ആ പാട്ടിലെ ഭാവത്തിനും ചില മൈക്രോ നോട്ട്സും ആ മൈക്രോ ടോൺസൊന്നും നൊട്ടേഷനിൽ കൂടെ നമുക്ക് ഇഫക്റ്റീവ്ലി കാണിക്കാൻ പറ്റില്ല. ഞാനത് ആ വീഡിയോസിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസരത്തിലാണ് അടുത്ത വഴി നമുക്കെല്ലാവർക്കും ഉപകരിക്കുക. ഒരുപക്ഷെ ഈ വഴിയായിരിക്കും എല്ലാവർക്കും ഏറ്റവും ഉപകരിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പാട്ടിൽ നമുക്ക് മനസ്സിലാക്കാത്ത ഒരു ഭാഗം വരുമ്പോൾ ആ ഭാഗം നിങ്ങൾ ഓൺലൈനിലോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ വഴി മൊബൈലിലോ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടോ സ്പീഡ് കുറച്ചിട്ട് കേൾക്കുകയാണെങ്കിൽ ആ സംഗതിയിൽ അല്ലെങ്കിൽ ആ പ്ലാനിൽ അടങ്ങിയിരിക്കുന്ന വിശദാംശങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. സാധാരണ നമ്മളൊരു പാട്ട് പ്ലേ ചെയ്യുന്നത് 1x അഥവാ 100% സ്പീഡിലാണ്. ആ സ്പീഡിനെ നിങ്ങളൊരു 90% 80% 70% ഒക്കെ ആയിട്ട് കുറച്ചിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ആ സ്വരങ്ങൾ കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നത് എന്ന് നോക്കിയിട്ട് അതുവരെ നിങ്ങൾ സ്പീഡ് കുറച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച ശേഷം നിങ്ങൾ പല ആവർത്തി ആ സംഗതി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് എങ്ങനെയാണ് പാടേണ്ടതെന്ന് മനസ്സിലാവും. സുമംഗലി നീ ഓർമ്മിക്കുമോ എന്ന ഗാനത്തിലെ ചരണത്തിൽ വിരിഞ്ഞ പൂവിനും വീണ പൂവിനും എന്നൊരു വരിയുണ്ട്. ആ വരി കൃത്യമായിട്ട് മനസ്സിലാക്കി പാടുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിന് വേണമെങ്കിൽ കർണാട്ടിക് നൊട്ടേഷൻസിനെ ആശ്രയിക്കാം. പക്ഷേ ഈ ഒരു ഡെമോൺസ്ട്രേഷനിൽ ഞാൻ ഈ പറഞ്ഞ നാലാമത്തെ വഴിയാണ് കാണിക്കുന്നത്. ഈ ഡെമോൺസ്ട്രേഷൻ ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ വിരിഞ്ഞ പൂവിനും വീണ പൂവിനും എന്ന വരി ഞാൻ 100% സ്പീഡിൽ പ്ലേ ചെയ്യും. എന്നിട്ട് ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ആദ്യം 90%, പിന്നെ 80%, പിന്നെ 60% എന്നിങ്ങനെ കുറച്ച് കുറച്ച് വരും. അങ്ങനെ കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് ആ നോട്ട്സ് കുറച്ചും കൂടി ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വെബ്സൈറ്റ് audiotrimmer.com ആണ്. ഇത്തരത്തിലുള്ള പല വെബ്സൈറ്റ്സും അവൈലബിളാണ്. അതേപോലെ മൊബൈലിലെ ആപ്ലിക്കേഷൻസൊക്കെ അവൈലബിളാണ്. ചെയ്യുന്ന കാര്യം ഒന്ന് തന്നെ. എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇവിടെ ചൂസ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അപ്പോൾ ചൂസ് ഫയൽ ഞാൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് സുമംഗലി എന്ന് പറഞ്ഞ പാട്ട് ലോഡ് ചെയ്തു. ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്നു. അത് ശരിയായി. ഇനി ഇവിടെ സ്പീഡ് എന്ന് പറഞ്ഞ ഒരു ഹെഡ്ലൈനുണ്ട്. ആ ഹെഡ്ലൈൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ബാറുണ്ട്. അത് നമുക്കത് മാറ്റിക്കൊണ്ടേ ഇരിക്കാം സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും. ഇനി 1x എന്ന് കാണുന്നുണ്ട്. അതാണ് സാധാരണ ഒരു പാട്ടിൻ്റെ സ്പീഡ്, നോർമൽ സ്പീഡ് എന്ന് കാണിക്കുന്നതാണത്. പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ചെയിൻ സ്പീഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ചരണത്തിലെ ലൈനിലേക്ക് പോവാം. ഇപ്പം നിങ്ങൾ കേട്ടത് 1x സ്പീഡിലാണ്. ഇനി നമുക്കിതിനെ ഒരു 90% സ്പീഡാക്കി നോക്കാം. അതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 1x എന്നുള്ളത് ലെഫ്റ്റിലേക്ക് ഇത്തിരി മാറ്റിയിട്ട് 0.9x ആക്കും. എന്നിട്ട് ആ ഭാഗം ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ ഇപ്പോൾ സ്പീഡ് കുറഞ്ഞത്. ഇനി നമുക്ക് 80% ആക്കാം. ഇനി വീണ്ടും ആ ഭാഗത്ത് കൊണ്ടുപോയിട്ട് പ്ലേ ചെയ്യാൻ പോവാണ്. ഇനിയും സ്പീഡ് കുറഞ്ഞു, കുറച്ചുകൂടി ക്ലാരിറ്റി വന്നു നോട്ട്സ് കേൾക്കാൻ. ഇനി ഞാൻ 60%ലേക്ക് പോവാണ്. കണ്ടില്ലേ എത്ര വ്യക്തമായിട്ടാണ് അവിടെ നമുക്ക് നോട്ട്സ് കേൾക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പാട്ടിലെ കോംപ്ലക്സ് സംഗതികൾ ഡീസൈഫർ ചെയ്തിട്ട് പഠിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളൊരു പാട്ട് പഠിക്കുമ്പോൾ, വിശദമായിട്ട് പഠിക്കുമ്പോൾ പല മെത്തേഡ്സും നമുക്ക് നോക്കാം. അതായത് പലതവണ കേട്ടിട്ട് ഡീറ്റെയിൽഡായിട്ട് ഓരോ സ്വരങ്ങളും എങ്ങനെയാണ് എന്ന് നമ്മുടെ ടാലൻറ്റ് വെച്ച് മനസ്സിലാക്കാൻ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് കർണാട്ടിക് നൊട്ടേഷൻ ഉപയോഗിച്ചിട്ട് പഠിക്കാൻ നോക്കാം. അതുമല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ മിക്സ്, നമ്മുടെ കഴിവും അതായത് ലിസണിങ് വെച്ചിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കഴിവും, പിന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഗങ്ങളിൽ കർണാട്ടിക് നൊട്ടേഷൻസ് അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു ടെക്നിക്കും, ഇത് മൂന്നും അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ച ഒരു സ്പീഡ് കുറയ്ക്കുന്ന ടെക്നിക്ക്, അങ്ങനെയും നിങ്ങൾക്ക് ഒരു പാട്ടിലെ വിശദമായിട്ടുള്ള നോട്ട്സ് കേൾക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ഇപ്പം നമ്മൾ 4 വഴികൾ കണ്ടു. ഇത് കൂടാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വഴി അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കമൻറ്റ് ബോക്സിൽ ഇടുക.
എല്ലാവർക്കും അത് പഠിക്കാൻ സാധിക്കുകയും ചെയ്യുമല്ലോ. അപ്പം നമ്മൾ ആദ്യം ലിറിക്സ് കണ്ടു, പിന്നെ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ, പിന്നെ വേർഡ്സിൻ്റെ സ്പേസിങ് പ്ലസ് ഉച്ചാരണം, അത് രണ്ടും കമ്പൈൻ ചെയ്ത് നോക്കുന്നു. പിന്നെ ഡീറ്റെയിൽഡ് സ്റ്റഡി. ഡീറ്റെയിൽഡ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ നാല് വഴികൾ കണ്ടു. ഇതെല്ലാം കൂടാതെ പല പല ആസ്പെക്ട്സും ഇനിയും നമുക്ക് കവർ ചെയ്യാനുണ്ട്. അതായത് ഇതിൻ്റെ വോയിസ് മോഡുലേഷൻ എങ്ങനെയാണ്, അതേപോലെ ബ്രെത്ത് കൺട്രോൾ എങ്ങനെയാണ്, അങ്ങനെ പല കാര്യങ്ങളും ഇനിയും നമുക്ക് കവർ ചെയ്യാനുണ്ട്. അത് അടുത്ത വീഡിയോയിലാവാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.